കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കോളേജിൻ്റെ സൈഡിൽ ഒരു ഉപ്പയും ഉമ്മയും സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടു. അവരുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം. അപ്പോൾ ഇങ്ങനെ സാധാരണ ആ നേരത്തെ അവിടെ ആൾ രക്ഷിതാക്കൾ വരേണ്ട ഒരു സാഹചര്യമില്ല. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഓഫീസിൽ നിന്ന് കിട്ടിയൊരു വിവരം, അവരുടെ മകള് കോളേജിലേക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കൃത്യസമയത്ത് തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി, ഈ മറ്റേ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ അവരെന്ത് ചെയ്തിട്ടില്ല, ആ പെൺകുട്ടി കോളേജിലേക്ക് വന്നിട്ടില്ല. കോളേജിലേക്ക് വരാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷ അടുത്തൊരു സമയമായതുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു പറഞ്ഞു, ഇവിടുന്ന് പോയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതറിഞ്ഞിട്ട് വന്നവരാണ് അവർ. ഈ കുട്ടി കാമുകൻ്റെ കൂടെ കാറിൽ ബീച്ച് കാണാൻ പോയി. കുറച്ച് അകലെ ചാവക്കാട് ബീച്ചൊക്കെ കറങ്ങി കറക്റ്റ് കോളേജ് വിടുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുന്നു. അവിടെ നിന്ന് അതേ റൂട്ടിലേക്കുള്ള ബസ്സിൽ കയറിയിട്ട് തന്നെ ആ പെൺകുട്ടി പോകുന്നു. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ, കൗമാരക്കാലമായ ഈ പെൺകുട്ടികൾ, വീട്ടുകാരെന്താ വിചാരിക്കുന്നത്? കറക്റ്റായിട്ട് ഈ പെൺകുട്ടികൾ സ്കൂളിൽ കോളേജിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ പോകുന്നു, കറക്റ്റ് സമയത്ത് തിരിച്ചു വരുന്നു. ഇതിനിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മിക്കപ്പോഴും രക്ഷിതാക്കൾ അറിയാറില്ല. പക്ഷേ ഈ പെൺകുട്ടി എന്തോ ആ പെൺകുട്ടിയുടെ നിർഭാഗ്യത്തിന് അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഭാഗ്യത്തിന് അത് പിടിക്കപ്പെട്ടു. അപ്പോൾ ഈ പെൺകുട്ടിയോട് അവരുടെ അകന്ന കുടുംബക്കാരനാണ് ഈ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ചെറുക്കൻ വളരെ പാവങ്ങളായ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ്. ഇവർ അത്യാവശ്യം ഒരു സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അപ്പോൾ ഒരു തെറ്റായ രീതിയിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ഇത് പോകാൻ ഈ പെൺകുട്ടി റെഡിയാണ്. സപ്പോർട്ട് ചെയ്യാൻ സുഹൃത്തുക്കൾ കൂടെയുണ്ട്. അപ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കളായ പെൺകുട്ടികളെ കൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ ഇതല്ല പല തവണ ഇതിന് മുൻപ് ഇത്തരത്തിൽ പോയിട്ടുണ്ട് എന്നുകൂടി തിരിച്ചറിഞ്ഞത്. ഇത് ഈ ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല. കഴിഞ്ഞ ദിവസം ഇടുക്കി വണ്ടൻമേടിൽ 13 വയസ്സ് മാത്രം പ്രായമുള്ള, 13 വയസ്സ് എന്ന് പറഞ്ഞാൽ 8-ാം ക്ലാസ്സോ 9-ാം ക്ലാസ്സോ പഠിക്കുന്ന ഒരു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിനെ കഴിഞ്ഞ 6 മാസമായിട്ട് പ്രണയിക്കുന്ന ഒരാൾ, ഇയാളുടെ പേര് വണ്ടൻമേടിലുള്ള സ്റ്റെബിൻ എന്നുപേരുള്ള, വെറും 19 വയസ്സുള്ള ഒരു ആൺകുട്ടി പല തവണ ലൈംഗികമായി പീഡിപ്പിച്ചതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോക്സോ പ്രകാരം. അപ്പോൾ ഇവനെ പ്രണയം നടിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടാണ് ഇത്തരത്തിൽ ഈ മോശം രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായത്. ഈ പെൺകുട്ടിയാണെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒപ്പമാണ് താമസം. അച്ഛനും അമ്മയൊക്കെ ജോലിയായിട്ട് അങ്ങനെ മാറി, പല സാഹചര്യങ്ങളാൽ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായി. ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കൾ, ആൺകുട്ടികളെ രക്ഷിതാക്കളാണെങ്കിലും പെൺകുട്ടി രക്ഷിതാക്കളാണെങ്കിലും, സമാന ആശങ്കകൾ നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങളുടെ പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ എന്താണ് ഒരു പരിഹാര മാർഗം? നമ്മൾ എത്ര സൂക്ഷിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എത്ര കെയർ ചെയ്താലും പെൺകുട്ടികൾ ഇത്തരത്തിൽ, ഇപ്പോൾ പെൺകുട്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ആൺകുട്ടികൾക്ക് ഫോൺ ചെയ്യുക, വീട്ടിലൊരു കല്യാണമോ പരിപാടികളുണ്ടെങ്കിൽ എടാ ഈ വായോ അങ്ങനെ വായോ, നമ്മളെങ്ങനെ തടഞ്ഞാലും ഈ പെൺകുട്ടികൾ അവരിഷ്ടപ്പെടുന്ന ആൺകുട്ടികൾക്ക് ഫോൺ ചെയ്യാനും മെസ്സേജ് അയക്കാനും ചാറ്റ് ചെയ്യാനൊക്കെ സമയം സൗകര്യങ്ങളൊക്കെ അവരുണ്ടാക്കും. ഇതൊക്കെ തെറ്റായ രീതിയിലേക്ക് എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ക്രൈമായിട്ട് മാറുമ്പോഴാണ് വാർത്ത വരുന്നത്, പോക്സോ പ്രകാരം അറസ്റ്റിലാവുന്നത്, നമ്മളതറിയുന്നത്. അപ്പോൾ ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഒരു അവയർനെസ്സായിട്ട് ഞാൻ ഈ വീഡിയോ പറയുന്നത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പേരൻസിനും കൂടിയാണ്. നിങ്ങൾ മറ്റ് ചാനലുകൾ കാണുന്ന പോലെ കുറേ ക്രൈമുകൾ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ആനന്ദത്തിനെ സന്തോഷിപ്പിക്കുന്നൊരു വീഡിയോ അല്ല വിശാൽ മീഡിയ മുന്നോട്ട് വെക്കുന്നത്. മറിച്ചതിൽ ക്രൈം വെറും 20% മാത്രമാണ്. ആ ഒരു ക്രൈമിൽ നിന്നുള്ള അവയർനെസ്സാണ് ഞങ്ങൾ ശരിക്കും സത്യസന്ധമായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ തന്നെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്രൈം പലരും പറയലുണ്ട് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ തുടക്കത്തിൽ രസം പിന്നെ ഇല്ലാന്ന്. കാരണം തുടക്കത്തിൽ ക്രൈം പറഞ്ഞിട്ട് പിന്നെ നമ്മളതിൻ്റെ അവയർനെസ് പറയുമ്പോൾ ഇവരുദ്ദേശിക്കുന്നത് ആരുടെയെങ്കിലുമൊക്കെ ക്രൈം ഇങ്ങനെ പറഞ്ഞിട്ട് അതിലും ഒരു ആത്മരതി അനുഭവിക്കുന്ന ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രക്ഷിതാക്കളിൽ, പെൺകുട്ടികൾ കേൾക്കുന്ന പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാരണം. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു രക്ഷിതാവ്, രക്ഷിതാവ് എന്ന് പറയുന്നത് വലിയൊരു അധ്യാപകനാണ്, അതിൻ്റെ മാതാവും അധ്യാപികയാണ്, ഇപ്പോൾ അവർ ജനപ്രതിനിധിയാണ്. ഇവരുടെ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എൻ്റെ അടുത്തൊക്കെ ആദ്യം വരുന്നത്, കുട്ടി 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാമുകൻ ഭയങ്കര ശല്യം ചെയ്യലാണ്, ഫോണ് കൊടുക്കുന്നു, അതാണ് ഇതാണ് അങ്ങനെ കൗൺസിലിംഗ്. പിന്നെ അവർ വരുന്നത് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. മാഷ് ഇപ്പോഴും മാഷ് പറഞ്ഞിട്ടും അവൾ ആദ്യമൊക്കെ മാറി, ഇപ്പോഴും വീണ്ടും അവരതിലേക്കെത്തി. അപ്പോൾ അവളുടെ കയ്യിൽ 3 ഫോണാണ്. അന്ന് ഒരു ഫോണ് രക്ഷിതാവ് പിടിച്ചു, 2-ാമതും ഫോണ് കൊടുത്തു, 3-ാമതും ഫോണ് കൊടുത്തു. ഇങ്ങനെ ഫോണുകൾ ഇങ്ങനെ കൊടുക്കുന്നേ. അങ്ങനെ വീണ്ടും ഞങ്ങൾ സംസാരിച്ച് കൗൺസിലിംഗ് ചെയ്തൊക്കെ മാറി പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് 10-ൽ എത്തിയപ്പോഴും ഈ പെൺകുട്ടി അവരോടൊക്കെ കറങ്ങാൻ തുടങ്ങി.
പല സ്ഥലങ്ങളിലും അവർ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. ഈ രക്ഷിതാവ് തിരിച്ചറിയാണ് ഒരിക്കലും തങ്ങളുടെ മകൾ അതിൽ നിന്ന് പിന്മാറില്ല. അപ്പോൾ ഈ ചെറുക്കനാണെങ്കിൽ ഒന്നിനും പഠിക്കാത്ത ഒരു കച്ചറ, അവനക്കൊരു മൊബൈൽ കട വരെ സഹോദരങ്ങൾക്കാർക്കും ഉണ്ട്. അവിടുന്ന് മൊബൈലാണ് ഇവർ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഒരുപാട് മൊബൈൽ ഈ പെൺകുട്ടിയുടെ കയ്യിലായി. പിന്നെ ഇൻസ്റ്റ തുടങ്ങലായി, അതും വീട്ടുകാരറിയാതെ. അപ്പോൾ ഈ വീട്ടുകാർക്ക് ശരിയാവണ്ണം ഈ കുട്ടിയെ നോക്കാനോ അല്ലെങ്കിൽ കെയർ ചെയ്യാനുള്ള സമയമില്ല. ഒരാൾ വലിയ അധ്യാപകനാണ്, മറ്റാൾ ജനപ്രതിനിധിയാണ്, ലീവ് എടുത്തിട്ട് അധ്യാപക ജോലി ലീവ് എടുത്തിട്ട് ജനപ്രതിനിധിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ നമ്മുടെ ഞാനീ പറയുന്ന സംഭവങ്ങളൊക്കെ റീസൻ്റ്ലി എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു ഏതാനും സംഭവങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഇതിൽ നമ്മൾ ആരെ കുറ്റപ്പെടുത്തുക? പെൺകുട്ടികളാണോ കുറ്റക്കാർ, ആൺകുട്ടികളാണോ കുറ്റക്കാർ? രണ്ട് വിഭാഗവും കുറ്റക്കാരല്ലേ? ഇനി ഇവരെ ഒന്നും ശരിക്കും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്ന രക്ഷിതാക്കളാണോ പ്രശ്നക്കാർ? നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുന്നതിന് മുൻപ് ഈ ഒരു ഈ അഡോളസൻസ് പ്രായം, കൗമാരപ്രായം ഏതൊക്കെ രീതിയിൽ വരുന്ന പ്രശ്നങ്ങളുണ്ടെന്നും അതിനെന്തൊക്കെ പരിഹാര മാർഗങ്ങളുണ്ടെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കൗമാരക്കാലം എന്ന് പറയുന്നത് കുട്ടികൾ വളർന്നു വരുന്ന അല്ലെങ്കിൽ മുതിർന്നവരാവാൻ വളരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഹോർമോണുകൾ മാറുന്നുണ്ട്, ശരീരഘടനയിൽ മാറ്റമുണ്ട്, അത് മാനസികമായിട്ട് അവർക്ക് പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവർ ആദ്യം ഏറ്റുമുട്ടൽ നടത്തുക അവരുടെ രക്ഷിതാക്കളോടാണ്, ഉമ്മമാരോടാണ്, ഏറ്റവും പ്രിയപ്പെട്ടവരോടാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അതിന് കൃത്യമായിട്ട് പരിഹാര മാർഗം ചെയ്താൽ ഇതുപോലെയുള്ള ക്രൈസിസിൽ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ വീഴാതിരിക്കാൻ കാരണമാകും. ഇനി സ്റ്റെബിനെ പോലെയുള്ള ഇതുപോലെ ഒരു പോക്സോ കേസിൽ അറസ്റ്റിലാവുന്ന 19 വയസ്സുകാരെന്ന് പറഞ്ഞാൽ ഒരാൺകുട്ടിയുടെ പ്രായമല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു സമയം, ഈ ഒരു ശാരീരികമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു പീരീഡാണ് ഈ അഡോളസൻസ്, കൗമാരക്കാലം. ശാരീരികമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കാണെങ്കിൽ സ്ഥാനവളർച്ച ഉണ്ടാകുന്നു, അതേപോലെ അത് അവർക്ക് വളരെ വലിയൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. ഇതെന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ അതിന് സൗന്ദര്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അസ്വസ്ഥരാവാൻ ശ്രമിക്കുന്നവരുണ്ട്, അത് പരമാവധി മറച്ചു പിടിച്ച് തങ്ങൾക്ക് എന്തോ ഒരു മോശമാണെന്ന് കരുതുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ രഹസ്യാവയവങ്ങളിൽ രോമങ്ങൾ വളരുന്ന അവസ്ഥ ഉണ്ടാവും. ആൺകുട്ടികൾക്കാണെങ്കിൽ ശബ്ദങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അവരുടെ മുഖത്ത് രോമ വളർച്ച ഉണ്ടാവും. ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും മുഖക്കുരു ഉണ്ടാവും. ഇതാണ് ശാരീരികമായിട്ടുള്ള, അതേപോലെ പിരീഡ് ആവുന്നൊരു സമയമാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ശാരീരികമായ മാറ്റങ്ങൾ. എന്താണ് ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് ഒരു അവയർനെസ് ആയിട്ട് കൊടുക്കുക? ഇതെല്ലാം സ്വാഭാവികമാണെന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ മുഖക്കുരു വരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായ ഒന്നാണ്. അതിന് നമ്മൾ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യങ്ങളോ സാധാരണ നിലയിൽ ഇല്ല. പിന്നെ സ്വാഭാവികമായിട്ടും അവർക്കൊരു മെൻ്റലി കരുത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ്, ഉദാഹരണത്തിന് ഒരു പിരീഡിൻ്റെ സമയമാണെങ്കിൽ അതെങ്ങനെ വൃത്തിയാക്കേണ്ടത്, അതിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, അതിലേതൊക്കെ കാര്യത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, ക്ഷീണമറ്റം നമ്മൾ വിശ്രമം എടുക്കേണ്ടതുണ്ട്, ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് അമ്മമാർ പെൺകുട്ടികൾക്ക്, ഉപ്പമാർ ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് സ്വാഭാവികമാണ്, ഈ സമയത്ത് സ്തനവളർച്ച സ്വാഭാവികമായിട്ടുണ്ടാകും, അത് എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ സംഭവിക്കുന്ന ഒന്നാണ്, അത് ഷോളിട്ട് മറച്ച് വൃത്തിയിലാണ്, വളരെ സൗന്ദര്യത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളെ ആ രീതിയിൽ നമ്മൾ പരിപാലിച്ചുകൊണ്ടാണ് നടക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. രണ്ടാമതൊരു കാര്യം, ശാരീരികമായ മാറ്റങ്ങളോടൊപ്പം ഈ വൈകാരികമായ മാറ്റങ്ങളും കുട്ടികൾക്കുണ്ടാകും എന്നുള്ളതാണ്. വൈകാരികമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ മാനസികമായിട്ടുള്ള മാറ്റങ്ങളാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, അതേപോലെ പെട്ടെന്ന് സന്തോഷം വരും. ഇതാണ് പ്രധാനപ്പെട്ട ഒന്ന്. മക്കൾ വേഗത്തിൽ ചാടി കളിക്കും രക്ഷിതാക്കളോട്, അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പെട്ടെന്നുള്ള ദേഷ്യം. ഇപ്പോൾ ഉമ്മമാർ പറയും, എനിക്കിപ്പോൾ ഇന്നോട് ദേഷ്യം കൂടുതലാണ്, കണ്ട നീ പറഞ്ഞാൽ കേൾക്കാത്ത ആളായി, നീ പണ്ട് ഇങ്ങനെയൊന്നുമല്ല, അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഒരു കൗമാരക്കാലം എന്ന് പറഞ്ഞാൽ ഹോർമോണുകളുടെ ചേഞ്ചസ് അനുസരിച്ച് ശാരീരികമായ മാറ്റങ്ങൾ മാത്രമല്ല മാനസികമായ വൈകാരികമായ മാറ്റങ്ങളും കൂടി ഉണ്ടാകും. പെട്ടെന്ന് സന്തോഷം, വെറുതെ ചിരിക്കുക, ഇങ്ങനെ ചിരിച്ച് കിടക്കുക, അല്ലെങ്കിൽ കിളി പോയ പോലെ നടക്കുക. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മോളാണ് ഓളിപ്പോൾ, ഓരോന്നും ഓൾക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഇരുന്ന് ചിരിക്കുകയാണ്. ഇപ്പോൾ ഇരുന്നിട്ട് കാരണം ഓളിങ്ങനെ ഇരുന്നിട്ട് എന്താണെന്ന് അറിഞ്ഞു, ഇടക്കിടക്ക് ഒരു കിളിപോക്കാണെന്നൊക്കെ പറയും, ഇങ്ങനെ കിളി പോയ പോലെ നടക്കുക. തൊട്ട് നമ്മുടെ മുമ്പിലുള്ള മോൾ അതൊന്ന് എടുത്തേക്ക് എന്ന് മോൾ പറഞ്ഞിട്ട് പോയാൽ അത് മറന്നിട്ടുണ്ടാവും. അതൊന്നും എടുത്തേക്ക് എന്ന് മറ്റേ നമ്മൾ പോയാൽ അതിന് മുന്നിലിരുന്നിട്ട് അത് മറക്കും, ഒരു വേറെ ഏതോ ലോകത്താണ്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായ ഇത് നമ്മളെങ്ങനെ ചെയ്യേണ്ടത്? നമ്മുടെ കൗമാരക്കാലത്ത് നമുക്കെന്താ സംഭവിച്ചത്, വൈകാരികമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അവരെ പറഞ്ഞ് നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അവർക്ക് സെറാട്ടോണിൻ എന്ന് പറയുന്ന സന്തോഷത്തിൻ്റെ ഹോർമോൺ ഉണ്ടാക്കാൻ എക്സസൈസ് പതിവാക്കാൻ പറയുക. എക്സസൈസ്, യോഗ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സെറാട്ടോണിൻ, സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ഉണ്ടാവും. ഈ സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ഇവരുടെ ഈ ഒരു സാധനത്തിന്, ഈ ഒരു ക്രമവിരുദ്ധമായിട്ട് മാറുന്ന ഈ ഹോർമോണുകളെ ബാലൻസ് ചെയ്യാൻ ഇടവരുത്തും.
അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ശാരീരികമായ മാറ്റങ്ങളുണ്ടാകുന്നു, മാനസികമായ വൈകാരികമായ മാറ്റങ്ങളുണ്ടാകുന്നു, പിന്നെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങളുണ്ടാകും. ഇവർ വലിയ കുട്ടികളാണെന്നുള്ള ധാരണ ഇവർക്ക് വരും. ഞാനാണ് കുടുംബത്തിലെ വലിയ ആൾ, ഞാനിപ്പോൾ വലിയ ആളാണ്, എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളുണ്ട്. അത് എവിടൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ ഡ്രസ്സ് എടുക്കാൻ പോകുന്നിടത്ത് അവരുടെ എന്ത് കാര്യത്തിലും അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ടാകും. അവർക്ക് ഏറ്റവും അടുപ്പം അവരുടെ ഫ്രണ്ട്സിനോടാവും. ഉമ്മാടും എൻ്റെ മോളിനോട് എല്ലാം സംസാരിക്കുന്ന ആളാണ്, ഞങ്ങളൊന്നും മറച്ചു വെക്കലില്ല എന്ന് പറയുമ്പോഴും ഈ ശാരീരികമായ മാറ്റങ്ങളെക്കുറിച്ചോ വൈകാരികമായ അവരുടെ മാറ്റങ്ങളെക്കുറിച്ചോ അതൊന്നും അവർ ഏറ്റവും അടുപ്പമുള്ളവരോട് സംസാരിക്കില്ല. അതിനൊക്കെ അവർ ഒരു പരിഹാര മാർഗം തേടുന്നത് ഫ്രണ്ട്സിൽ നിന്നായിരിക്കും. അപ്പോൾ അവരെ ഫ്രണ്ട്സ് ആരാണെന്ന് നമ്മൾ അറിയണം. ഒരു കുട്ടിയുടെ ഒരു ഒരു കൗമാരക്കാലത്തിൽ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ആ പെൺകുട്ടിയുടെ മാറ്റങ്ങൾ നിങ്ങൾ ആ പെൺകുട്ടിയോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവളുടെ സുഹൃത്തുക്കളോട് അധ്യാപകരോടാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ആ അധ്യാപകരോട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടായിരിക്കണം. കുട്ടി കൃത്യമായിട്ട് സ്കൂളിൽ വരുന്നുണ്ടോ, സ്ഥാപനത്തിൽ പോകുന്നുണ്ടോ, കുട്ടി എവിടേക്ക് പോകുന്നു, ആരുടെയാണ് അവരുടെ ഫ്രണ്ട്സ് ആരാണ്, കൂടെയുള്ള പെൺകുട്ടികൾ ആരാണ്, ഇതൊക്കെ. പിന്നെ ഇപ്പം നമുക്ക് എന്താ ജോലി, നമ്മുടെ ജോലിയോടൊപ്പം തന്നെ മക്കളുടെ കാര്യത്തിലും കൂടി ശ്രദ്ധ, മക്കളറിയാതെ ഒരു ഒരു ചാരപ്രവർത്തനം നടത്തുന്നു എന്നല്ല, മക്കളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു അവയർനെസ് നല്ലതാണ്. പിന്നെ ഈ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് റാഗിങ് എന്ന് പറയുന്ന ഒരു ഹോർമോണുകൾ അവർക്ക് ഉണ്ടാകും. അവർക്ക് ഭയങ്കര ഒരു ഒരു അക്രമവാസന പോലെയാണ് ഈ റാഗിങ് എന്നുള്ള ഹോർമോൺ. വന്നാൽ ഭയങ്കര സാഹസികമായിട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുക, അതിൻ്റെ മേലെ പിടിച്ച് കയറുക, ഇതുമ്പോൾ പിടിച്ച് കയറുക. ആൺകുട്ടികൾക്ക് റാഗിങ് എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുമ്പോൾ ഒരു ഭയങ്കര സാഹസികന്മാരോ, പെൺകുട്ടികൾക്ക് അതിൽ ഭയങ്കര ആരാധന തോന്നും. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ കാണുമ്പോൾ അവനെ ആകർഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യും, തിരിച്ച് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഇത് സ്വാഭാവികമാണ്. ഈ സ്വാഭാവികമായതിനെ നമ്മൾ നമ്മുടെ മൊറാലിറ്റി പറഞ്ഞു കൊടുത്തിട്ടും സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ഇന്നതാണ് രീതിയെന്ന് പറഞ്ഞു കൊടുത്തിട്ടും നമ്മൾ നമ്മുടെ പരിധിയിൽ നിർത്തുകയാണ് വേണ്ടത്. മറ്റൊന്ന് ലൈംഗികമായ പ്രശ്നങ്ങളാണ്. ലൈംഗികമായ പ്രശ്നങ്ങളാണ് ഈ കാലത്ത് വരുന്ന മറ്റൊന്ന്. അതായത് ഓപ്പോസിറ്റ് സെക്സിനോട് കാണുമ്പോൾ ഒരു ആകർഷണീയത, ഈ ആകർഷണം ഒരു ക്രാഷാണെന്നും ഇതൊരു താല്പര്യം മാത്രമാണെന്നും മോളെ ഈ സമയത്തുണ്ടാകുന്ന ബന്ധങ്ങൾ നിലനിൽക്കുന്നതല്ല, ആരോഗ്യകരമല്ല എന്ന് നമ്മൾ അവരോട് ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്നത് എൻ്റെ മകളടക്കമുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, ആ പ്രായക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരാൺകുട്ടിയോട് നമുക്കൊരു താല്പര്യം തോന്നുമ്പോൾ അതൊരു ഭയങ്കര സംഭവം. ഒരാളും പ്രണയിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ബന്ധങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രണയം തുടങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആരും എന്നാൽ 1, 2, 3 എന്നാ പ്രണയം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കോന്ന് പറഞ്ഞിട്ട് ആരും തുടങ്ങണമല്ല. നമ്മളിങ്ങനെ ചാറ്റിംഗ് ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ ലൈംഗിക ഹോർമോണുകൾ ഒരു വളർന്നു വരുന്ന കൗമാരക്കാർക്കിടയിൽ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കിടയിലാണെങ്കിലും ഉണ്ടാവും. സാഹസികത ഇഷ്ടപ്പെടുന്ന ഈ പ്രായത്തിൽ എന്ത് സാഹസികതയും ചെയ്യാൻ പറ്റുന്ന ഒരു ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രായത്തിൽ ജാതി വേണ്ട, മതം വേണ്ട, ഇതൊന്നും ഇല്ലാതെ ഇവരവരോടുള്ള ബന്ധങ്ങൾ തുടരാനും അത് പരമാവധി പേരൻസിൽ നിന്ന് മറച്ചു വെക്കാനും അവരെ എത്ര തടഞ്ഞാലും അതിലേക്ക് കടക്കുന്നത് ഘട്ടം ഘട്ടമായാണ്. അപ്പോൾ നമ്മൾ അവരുടെ പൾസ് കറക്റ്റായിട്ട് അറിഞ്ഞ് അതിൻ്റെ അവയർനെസ് കൃത്യമായിട്ട് കൊടുത്ത് ഈ ലൈംഗികമായ താല്പര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്നും ആ ഉണ്ടാകുന്നതാണ് പിന്നീട് വിവാഹത്തിലൂടെ പര്യവസാനം ഈ എന്താ പറയുക പൂർത്തീകരണം നടക്കുന്നതെന്നും അതുവരെ ഇത്തരം കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള താല്പര്യങ്ങളാണെന്നും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതറിയാത്ത കുട്ടികളാണ് ഈ പ്രായത്തിൽ പ്രകടന്റായിട്ട് മാറുന്നത്. ആരോടെങ്കിലും സെക്സ് നടക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രായപൂർത്തിയാകുന്നതിന് മുൻപുള്ള മറ്റേ ഗർഭങ്ങൾ ഉണ്ടാകുന്നത് പോലും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇല്ലാത്തതാണ്. വേറൊന്നാണ് സോഷ്യൽ മീഡിയ ആസക്തി എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയോട് ഭയങ്കരമായ അഡിക്റ്റായുക. നമുക്ക് സോഷ്യൽ മീഡിയ വേണ്ടാന്ന് പറയാൻ കഴിയില്ല. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ കുട്ടികൾ പോലും തങ്ങളുടെ ഒരു അധ്യാപകൻ എന്ന നിലക്കാണ് സോഷ്യൽ മീഡിയ കാണുന്നത്. അവർ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, അവരുടെ വിവരങ്ങൾ കൈമാറുന്നു, ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ലഭിക്കുന്നു. അവർക്ക് മൊബൈൽ എന്ന് പറയുന്നതും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതും ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ ഈ റീൽസ് കാണുന്നത്, അതേപോലെ ഷോർട്സ് കാണുന്നത്, ഇതിലൊക്കെയുള്ള ഈ പ്രണയരംഗങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നു, പ്രണയത്തിൻ്റെ സിമ്പലുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു, ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. നാം അതിനൊക്കെ സ്നേഹസമ്പന്നമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്ന ഒന്നാണ്. പ്രണയ സിനിമകൾ എപ്പോഴും കാണിക്കുന്നത് ഈ പ്രായത്തിൽ കാണാൻ അവർക്ക് തോന്നും, പക്ഷേ അതവർക്കൊരു തെറ്റായ സന്ദേശങ്ങൾ നൽകും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആസക്തി വളരുമ്പോൾ നിയന്ത്രണങ്ങൾ ഒരു ദിവസം ഇത്ര സമയം മാത്രം ഈ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ മതി കുറച്ച് എൻ്റർടൈൻമെൻറ്റിന്, കുറച്ച് പഠിക്കാൻ, അതിന് നമ്മളൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക. ആ നിയന്ത്രണത്തിൽ രക്ഷിതാക്കളും കൂടി വേണം. ഇപ്പോൾ ജോലി തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അത് പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ മോളിച്ചിരിക്കുകയാണ്, കാരണം ഞാനെപ്പോഴും മൊബൈലിമ്പിലാണ്. കാരണം ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്, വാർത്ത കാണാനും അറിയാനും ഓൺലൈനിലൊക്കെ എനിക്ക് വാർത്ത അയക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഉണ്ടാവും, ഞാനത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും രക്ഷിതാക്കൾ മൊബൈൽ നിയന്ത്രിക്കണം എന്ന് പറയുമ്പോൾ അവർ എന്നാ എന്താ ആച്ചു, പിന്നെ വിളിക്കലേ ആച്ചു എന്നാണ്, ഉപ്പാന്ന് വിളിക്കാതെ ആച്ചു എന്നാണ്.
അപ്പോൾ എന്താ ആശോ നിയന്ത്രിക്കാത്തതെന്നാണ് അവൾ സ്വാഭാവികമായിട്ട് സംശയിക്കുന്നത്. അതാണ് അവർ എന്നിട്ടൊരു ഇളിഞ്ഞ് ചിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോലി തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലായ്പ്പോഴും ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുത്താൻ കഴിയില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ നല്ലതിന് ഉപയോഗപ്പെടുത്താം. മറ്റൊന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് ഈ സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇത് ഈ റാക്കിംഗ് എന്ന് പറയുന്ന ഈ ഹോർമോണുകളുടെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് സാഹസികത ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണോ നമ്മൾ വേണ്ടാന്ന് നോക്കുന്നത് അത് മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു തൊര ആൺകുട്ടികൾക്ക് പ്രധാനമാണ് ഉണ്ടാവും. പൊതുവെ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണം കുറയുകയും ആൺകുട്ടികൾക്ക് കൂടുകയും ചെയ്യുന്നത്? ഈ ഒരു ഹോർമോണിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഒന്ന് വലിക്കുന്ന വീട്ടിൽ വലിക്കുന്ന ഒരാളുണ്ടെങ്കിൽ വലിക്കരുത് എന്ന് കഞ്ചാവ് വലിക്കുന്ന മറ്റു കാര്യമില്ല. നിങ്ങൾ വീട്ടിൽ വലിക്കുന്ന ഒരാളാണ്, സ്വഭാവമുള്ള ഒരു ജ്യേഷ്ഠനോ മാമനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ അതിൽ നിന്നാണ് റോൾ മോഡൽ ഉണ്ടാക്കുന്നത്. ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് വല്ലവരും പ്രേമിച്ച കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ എന്നിട്ട് എൻ്റെ എന്തുണ്ടായി, അങ്ങനെ 10 വർഷം ഞങ്ങളങ്ങനെ പ്രേമിച്ച അവസാനം ഞാൻ അവൾ ഓടിച്ചു എന്നങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഒരു ഒരു പ്രണയ ലോകത്താണ്. അപ്പോൾ ഇതൊക്കെ രക്ഷിതാക്കൾ കൃത്യമായിട്ട് കുട്ടികളെ നിരീക്ഷിച്ച് പരമാവധി ശ്രദ്ധിക്കാനൊക്കെ നമുക്ക് കഴിയുള്ളൂ. കുട്ടികൾക്ക് ഒന്നാമത് നമ്മൾ മൊറാലിറ്റി പഠിപ്പിച്ചു കൊടുക്കുക, അതേപോലെ നല്ലത് ഇതിൻ്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങൾ, ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ആകർഷണങ്ങളും വികർഷണങ്ങളൊക്കെ തോന്നാം. അവരവർ ജെൻഡർ ഐഡൻറ്റിറ്റി തിരിച്ചറിയുന്ന ഒരു പ്രായമാണ്. പിന്നെ മാനസികമായ പ്രശ്നങ്ങൾ, 14 വയസ്സ് മുതൽ തുടങ്ങുന്ന മാനസിക പ്രശ്നങ്ങളാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് തന്നെയെന്നാണ്. അതായത് ആ സമയത്താണ് കുട്ടികളുടെ ആ ഒരു വ്യക്തിക്കുള്ള മാനസിക വൈകല്യങ്ങൾ പ്രകടമാവുന്നത്. ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പലപ്പോഴും സ്വയം ജീവനെടുക്കാൻ കാരണം വിഷാദമാണ്. അപ്പോൾ വിഷാദത്തിൽ നിന്നൊക്കെ മാറണമെങ്കിൽ ഉള്ളു തുറന്ന് സംസാരിക്കുക, അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുക, അവരെ പൾസ് അനുസരിച്ച്. കാരണം ചില പെൺകുട്ടികൾ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ ചുരിദാറൊക്കെ ആണെങ്കിൽ എൻ്റെ പാൻറ് ഇങ്ങനെ കയറ്റി വെക്കും, ഇപ്പം കുറച്ച് കാലിൻ്റെ എന്താ പറയുക കാൽത്തണ്ടേ എന്താണ് പറയല് ഉളക്കതിൻ്റെ ആളാണ്. അപ്പോൾ അതിങ്ങനെ കയറ്റിച്ചിട്ട്, അതായത് പണ്ടൊക്കെ നടക്കണ ഈ അന്തക്കടകളാണ് ഇങ്ങനെ പാൻറ്റൊക്കെ കയറ്റിച്ചിട്ട് കറക്റ്റാവാതെ നടന്നിരുന്നത്. ഇപ്പം അതൊരു ട്രെൻഡാണ്. അതായത് മുമ്പ് നമ്മളൊക്കെ ഒരു മാനസിക വൈകല്യമുള്ള ഒരു കറക്റ്റ് പാൻറ്റിടാതെ ഇങ്ങനെ കയറ്റിച്ച് കയറ്റിച്ചിട്ട് കുറച്ച് ഭാഗം കാലിൻ്റെ മേലുഭാഗം ഇങ്ങനെ കാണിച്ച് നടന്നിരുന്നത്. ഇപ്പോൾ പെൺകുട്ടികൾ അങ്ങനത്തെ ഒരു ട്രെൻഡ്, എല്ലാവരും ഡ്രസ്സ് തന്നെ ഇറങ്ങണത് അങ്ങനെയാണ്. ഞങ്ങളെ എല്ലാം കൂടെ വീട്ടുകാരും നല്ലപോലത്തെ ഒരു ചുരിദാറിൻ്റെ പാൻറ്റ് അടിച്ചു കൊടുത്താലും മക്കളത് പിരിച്ച് കയറ്റിയിട്ട് എന്താക്കും, കാലിൻ്റെ കുറച്ച് ഭാഗം കാണുന്നത്. ചെറിയ കാലുമ്പോൾ ഒരു ഭാഗത്ത് ചരടിടുന്നവരുണ്ട്. അതൊരു ട്രെൻഡാണ്, ഒരു സ്റ്റൈലാണ്. അപ്പോൾ നമ്മൾ അതിനൊന്നും എന്താ പറയുക പൂർണ്ണമായിട്ട് അടിച്ചമർത്തല്ല വേണ്ടത്. അതൊക്കെ ആ സമയത്ത് ഇങ്ങനത്തെ ട്രെൻഡിനോട് ഇങ്ങനത്തെ താല്പര്യങ്ങളോടൊക്കെ കുട്ടികൾക്ക് ഭയങ്കര അഭിനിവേശം ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു മാല കണ്ടിട്ട് അത് ഇടുന്നത്, അപ്പോൾ ഈ ഒരു കാലുമ്പോൾ മാത്രം ഈ ഒരു ചരട് കിട്ടുന്നത് എന്തോ വേശ്യകളുടെ അടയാളാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അത് ഏതെങ്കിലും നാട്ടിലങ്ങനെ നടന്നു എന്ന് കരുതി ഈ മക്കൾക്ക് അതിനെക്കുറിച്ച് അറിയും കൂടി ഉണ്ടാവില്ല. അവരതൊരു രസം എന്ന രീതിയിൽ അതൊരു പ്രായം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടത് മാറും. ഒരു നഖം വളർത്തുക, ഇങ്ങനെ വളർത്തിയിട്ട് ഇങ്ങനെ നോക്കി ഉണ്ടാക്കിയിട്ട് ഭയങ്കര സംഭവമായിട്ടിതാ ഒന്നാമത്തെ പ്രതി ഈ വീഡിയോ എടുക്കുന്ന ആൾ തന്നെ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നഖം അടുത്ത ആഴ്ചക്കകം ഉടൻ തന്നെ വെട്ടിയിരിക്കണം, പറഞ്ഞ് ഈ വെട്ടി ഞാൻ അടുത്ത വരലുമ്പോൾ വളർത്താം. അപ്പോൾ നഖം വളർത്തണം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നഖം വളർത്തുന്നതല്ല പ്രശ്നം, അഴുക്കാവുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു ഭംഗിയായിട്ടാണ് ഈ മക്കൾ കാണുന്നത്. അതിനെയൊക്കെ നമ്മൾ സ്നേഹത്തോടെയും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നഖത്തിൻ്റെ ഇടയിൽ അഴുക്കാവാൻ ഇടവരരുത്. നഖം ലേശം വളർന്ന് പെൺകുട്ടികൾ പൊതുവേ അതിനൊരു ഒരു ബ്യൂട്ടി ആയിട്ട് കാണുന്നവരാണ്. നഖം ഇങ്ങനെ പറ്റ വെട്ടിയിട്ട് ഒരു കൈവിരലുകൾ വൃത്തികേടാവാൻ അവരിഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നഖം വളർത്തുന്നു എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് അതിനിടയിൽ അഴുക്കാവാൻ ഇടവരരുത്. അപ്പോൾ നമ്മുടെ വിരലുകൾ, കാരണം നമ്മുടെ ഈ കൈകൊണ്ട് പലതും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ട്രെൻഡ്സിന് ഈ ഒരു ട്രെൻഡ് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ അവരെ കുറ്റപ്പെടുത്തുന്ന രീതി ഒരിക്കലും ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് കുറ്റപ്പെടുത്തൽ ഒരിക്കലും ഇഷ്ടമാവില്ല. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ 100 എണ്ണമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. ഈ വീഡിയോ മണിക്കൂറുകളോളം ഞാൻ പറഞ്ഞ് ഞാൻ തന്നെ നിർത്തില്ല, എത്ര മണിക്കൂറുകളും അങ്ങനെ പറഞ്ഞു പോകും. കാരണം എനിക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് നമ്മുടെ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നല്ലത് തോന്നാനും നല്ലത് പ്രവർത്തിക്കാനും സമൂഹത്തിനും നാടിനും ഉപകരിക്കുന്ന കുടുംബത്തിന് ഉപകരിക്കുന്ന മക്കളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവെക്കണം. നിങ്ങളുടെ വിഷയങ്ങൾ ഇന്ന വിഷയത്തിലൊരു ഒരു ഒരു വിഷയം പറയൂ എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ വിഷയം നിങ്ങൾക്ക് ഇതിൽ കമൻറ്റായിട്ടിടാം. ആ മറ്റൊരു ദിവസം നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൻ്റെ വിമർശനങ്ങളാണെങ്കിലും അതേപോലെ അഭിപ്രായങ്ങളാണെങ്കിലും ധൈര്യമായിട്ട് കമൻറ്റായിട്ട് പങ്കുവെക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.